എപ്പോൾ കൊല്ലപ്പെടും ഏത് നിമിഷം കൊല്ലപ്പെടും എങ്ങനെ കൊല്ലപ്പെടും എന്നതിൻ്റെ ഒരു ഭയത്തിലാണ് ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ നടത്തുന്ന ഇസ്ലാമിക ഭീകര സംഘടനകളായ ഹിസ്ബുള്ള അമാസ് ഊത്തി ഒപ്പം തന്നെ ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന വിവിധ ഭീകര സംഘടനകൾ ആ ഭീകര സംഘടനകളുടെ ഭയത്തിന് പിന്നിലെ കാരണത്തിന് ഒരൊറ്റ പേര് മാത്രമേ ഉള്ളൂ മൊസാദ് എങ്ങനെയാണ് വെറും തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം മാത്രം ജനസംഖ്യയുള്ള കേരളത്തിന്റെ പോലും വലുപ്പമില്ലാത്ത ഒരു രാജ്യത്തെ ഇസ്രായേൽ എന്ന ജൂത രാഷ്ട്രത്തിലെ രഹസ്യാന്വേഷണ സംഘടന മൊസാദ് ഇത്രത്തോളം ഭീകരരുടെ ഒരു പേടി സ്വപ്നമായി മാറിയത് ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ചെന്ന് ഓപ്പറേഷൻ നടത്തുവാൻ കെൽപ്പുള്ള സാധ്യതയുള്ള ശക്തിയുള്ള ആൾബലമുള്ള ടെക്നിക്കൽ ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു രഹസ്യാന്വേഷണ സംഘടനയായി മൊസാദ് വളർന്നത് എങ്ങനെ മൊസാദിന് പിന്നിലെ അവരുടെ ആ ഒരു ചരിത്ര പ്രാധാന്യമേറിയ ലോകത്തെ ത്രസിപ്പിച്ച ആ ഓപ്പറേഷന് പിന്നിലെ ആരും അറിയാത്ത ചില യാഥാർത്ഥ്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇന്ന് നിലപാട് ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പമുള്ളത് ജോജി അരുൺ നമുക്കറിയാം ഈ ഹിസ്ബുള്ള തീവ്രവാദികളുടെ കയ്യിലുള്ള പേജറുകൾ അവരുടെ വീട്ടിലെ സോളാർ പാനലുകൾ ഫ്രിഡ്ജ് ഉൾപ്പെടെയുള്ളവ പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥ വീടിനുള്ളിൽ പോലും എന്തിന്റെ ഒരു തമാശ കണക്കെ പറയുന്നുണ്ട് അവരുടെ ബാത്റൂമിനുള്ളിൽ പോലും ഹിസ്ബുള്ള ഭീകരർക്ക് ഒരു സുരക്ഷിതമില്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിന് പിന്നിൽ ആണ് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് അപ്പോൾ ലോകത്തെ ആകമാനം ത്രസിപ്പിച്ച ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇസ്രായേലിന്റെ ശത്രുക്കളുടെ വരെ ഒരു കയ്യടി നേടിയ ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നടത്തിയത് അതിന്റെ ഒരു ചരിത്രം ഒക്കെ നമ്മൾ ന്യൂസിലൂടെ വിവിധ വീഡിയോയിലൂടെ കൃത്യമായിട്ട് നാം സംസാരിച്ചിട്ടുണ്ട് നമ്മൾ ഈ മൊസാദിന്റെ ഒരു ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ അവരുടെ ഒരു ഓപ്പറേഷൻ എനിക്ക് തോന്നുന്നു രണ്ട് വാക്കുകളിൽ നമുക്ക് ഒന്ന് എന്താ കൺക്ലൂഡ് ചെയ്യാം അല്ലെങ്കിൽ ഉപസംഹരിക്കാം അല്ലെങ്കിൽ സൂചിപ്പിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് ഒരു അൺപ്രഡിക്റ്റബിലിറ്റി അതായത് പ്രവചനാതീതമാണ് അവരുടെ ഓരോ ഓപ്പറേഷനും ശത്രു നനച്ചിരിക്കുന്ന നേരത്തായിരിക്കില്ല നനച്ചിരിക്കാത്തൊരു നേരത്തായിരിക്കും അവരുടെ ഒരു ആക്രമണമൊക്കെ സംഭവിക്കും നമുക്കറിയാം ഓപ്പറേഷൻ സിക്സ് ഡേ ആ ഒരു വാറിന്റെ സമയത്ത് ഈജിപ്ഷ്യൻ സൈന്യം നനച്ചിരിക്കാത്ത ആ ഒരു മോർണിംഗ് ടൈമിൽ അവർ ഇസ്രായേലിന്റെ സൈന്യം ഒക്കെ വന്ന് അവിടെ ഓപ്പറേഷൻ നടത്തും അതിന്റെ പിന്നിലും മൊസാദിന്റെ ഒരു ഇന്റലിജൻസ് ഇൻപുട്ട് കൃത്യമായിട്ടുണ്ടായിരുന്നു ഈസ് ബുള്ളയുടെ കേസിലും അത് തന്നെയാണ് സംഭവിച്ചത് ഒപ്പം തന്നെ ഒരു ഒരു ക്ലിനിക്കൽ പ്രിസ്ക്രിഷൻ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതും ഇവരുടെ ഒരു ഓപ്പറേഷന്റെ ഒരു പ്രത്യേകതയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ചെന്ന് ഓപ്പറേഷൻ നടത്താനുള്ള ഒരു ആൾബലം ഇവർക്കുണ്ട് എന്നത് മറ്റൊരു വസ്തുതയാണ് എനിക്ക് തോന്നുന്നു ലോകത്തിലെ തന്നെ ഒരു ഏറ്റവും മികച്ച ഇന്റലിജൻസ് ഏജൻസികളുടെ ഒരു ഒരു പട്ടിക എടുത്താൽ ആദ്യത്തെ ഒരു അഞ്ചാമത്തെ മികച്ച ഇന്റലിജൻസ് ഏജൻസികളുടെ ഒരു കൂട്ടത്തിൽ തീർച്ചയായിട്ടും മൊസാദ് ഉണ്ടാകും എന്നൊരു കാര്യത്തിൽ സംശയമില്ല ഈ മൊസാദിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ആൾബലം എന്നതിനേക്കാൾ ഉപരി അവരുടെ ഒരു ഭൗതികമായിട്ടുള്ള സ്ട്രെങ്ത് ടെക്നിക്കലായിട്ടുള്ള ഒരു സ്ട്രെങ്ത് അതാണ് ഇവർ പ്രധാനമായിട്ടും അവർ പ്രയോജനപ്പെടുത്തുന്നത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കറിയാം ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആ ഒരു ഒരു കാലയളവിലൊക്കെ ഈ ഏഹൂദർ ഈ ലോകമെമ്പാടും ചിത്രിക്കപ്പെട്ടു അതേ ഏഹൂദരെ സംബന്ധിച്ചിടത്തോളം ാണെങ്കിൽ പോലും ഈ ആധുനിക കാലഘട്ടത്തിൽ ചിന്തിച്ചു മൊസാദിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആയി മാറി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ചെന്നാലും ഒരു ജൂയിഷ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയെ ലഭിക്കും ഒപ്പം തന്നെ ആ രാജ്യങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ഈ മിലിറ്ററി ഓപ്പറേഷൻ അല്ലെങ്കിൽ രഹസ്യാന്വേഷണ ഓപ്പറേഷൻ നടത്താൻ മൊസാദിന് സാധിക്കും എന്നത് തന്നെ അവരെ പല ഓപ്പറേഷനിലും അവരെ എന്താ പറയുക അവർക്ക് വിജയം നൽകിയതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയാണ് നമ്മളൊരു ബിബ്ലിക്കൽ ഒരു ആസ്പെക്റ്റിൽ ചിന്തിക്കുമ്പോൾ ഈ മൊസാദിന്റെ ഒരു മോട്ടോ എന്ന് പറയുന്ന സുഭാഷിതങ്ങളുടെ പുസ്തകം പനന്തനാമത്തെയും പതിനാലാം തിരുവചനം മാർഗദർശനം ഇല്ലാഞ്ഞാൽ ജനം നിബന്ധിക്കും ഉപദേഷ്ടാക്കൾ ധാരാളം ഉണ്ടെങ്കിൽ സുരക്ഷിതത്വമുണ്ട് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മൊസാദ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ചോദ്യം ജോജി ശരിക്കും എന്താ പറയുക ഒരു ഭീകരർ ഞെട്ടുന്ന ഒരു വാക്കായിട്ട് ഈ മൊസാദ് മാറിക്കഴിഞ്ഞിരിക്കുന്നു അല്ലെ പ്രത്യേകിച്ച് ഇസ്ലാമിക ഭീകരർ ജോജി നമ്മൾ ഈ മൊസാദിനെ കുറിച്ച് നമ്മുടെ രക്തത്തെ ചൂടുപിടിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ചെറുപ്രായത്തിലൊക്കെ ഭയങ്കര നമ്മളെ കോൾമയിൽ കൊള്ളിക്കുന്ന അല്ലെങ്കിൽ കേട്ടിരിക്കാൻ വളരെ താല്പര്യമുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയ അതുപോലെ വീരസാഹിത്യമായ കഥകൾ പലപ്പോഴും പല പല മീഡിയകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ കുറെയൊക്കെ ശരിക്കും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവരുടെ ഓപ്പറേഷന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരുടെ കൃത്യതയുണ്ട് അതേപോലെ ഇവര് സേഫ് ആയിട്ട് ചെയ്യും പിന്നെ ഇവര് വീം പഠിക്കാൻ ഞങ്ങളിത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് വലിയ പബ്ലിസിറ്റി പഠിക്കാൻ അങ്ങനെ ഒരു പ്രത്യേകതകളായിട്ട് അപ്പൊ ഞാനതിനെ കുറിച്ച് പറയുമ്പോൾ അതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം ഈ എന്തുകൊണ്ടാണ് ഈ മൊസാദ് എന്ന് പറയുന്നത് നമ്മൾക്കൊരിക്കലും മൊസാദിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ സാധ്യമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ഇവിടെ ഫോർമേഷൻ നടക്കുന്നത് അതിന് പല പല ചരിത്രം ഉണ്ടല്ലേ പറഞ്ഞത് അതിനുശേഷമുള്ള അവിടെ ഓപ്പറേഷൻ നമ്മൾ എല്ലാം എടുത്തു നോക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്രൂര പ്രവർത്തികളുണ്ട് തട്ടിക്കൊണ്ടുപോകലുണ്ട് അതുപോലെ വധിക്കലുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമ്മളെ കൊണ്ട് ഒരിക്കലും സ്വീകരിക്കാൻ സാധിക്കുക ഞാൻ ഈ മൊസാദിന്റെ ആവശ്യകതയെ കുറിച്ച് ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് അത് പറയും മനസ്സിലാക്കണം തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ എന്ന രാജ്യം രൂപപ്പെടുമ്പോൾ മനസ്സിലാക്കണം ചുറ്റും ശത്രുക്കൾ മാത്രമേ ഉള്ളൂ ബ്രിട്ടന്റെ ഒരു വലിയ കരുണയാല് ലോകരാഷ്ട്രങ്ങളിലൊക്കെ ഒരു ചെറിയ സമൂഹത്തോടു കൂടി അങ്ങനെ ഇസ്രായേൽ അങ്ങോട്ട് ഫോം ചെയ്യപ്പെടുകയാണ് പിറന്നു വീണ ഉടനയെ നാൽപ്പത്തി എട്ടിലെ തന്നെ ഒരു വലിയ യുദ്ധത്തിലാണ് അവർ ഫേസ് ചെയ്തത് ചുറ്റുമുള്ള സിറിയ ലെബനൻ ജോർദാൻ അതുപോലെ പിന്നെ ഇറാഖ് ഇതെല്ലാം കൂടെ കൂടി അവരെ അറ്റാക്ക് ചെയ്യണം ശരിക്കും മനസ്സിലാക്കണം അപ്പൊ അവിടെ ഒന്നുമില്ല പക്ഷേ ആ യുദ്ധത്തിൽ അവർ അത്ഭുതമായി ജയിച്ചു ശരിക്കും മനസ്സിലാക്കണം പിന്നീട് അങ്ങോട്ട് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ യുദ്ധം വീണ്ടും അവിടെ ശക്തായ ശത്രുക്കളല്ലേ അവിടെ എല്ലാം ഇസ്രായേൽ ജയിക്കുകയാണ് അപ്പൊ ഞാൻ പറയാൻ കാരണം ഇത്ര ഇപ്പം ഇവിടെ ജോർജ് പറഞ്ഞു കേരളത്തിന്റെ പകുതിയോളം വലിപ്പമുള്ള ഒരു കോടിയിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള ഈ രാജ്യത്തിന് സർവൈവ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വളരെ എഫിഷ്യന്റ് ആയ വളരെ ഇന്റലക്ച്വൽ ആയ വളരെ കൃത്യതയുള്ള ഒരു 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 ചാർ സംഘടന ആവശ്യമാണ് നമ്മൾ വെച്ച് നോക്കുമ്പോൾ യു എസിന്റെ സിഇ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബ്രിട്ടന്റെ യിക്കോട്ടെ ഇതിനോടൊക്കെ ഇതിനൊക്കെ അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഒരു രീതി പറഞ്ഞാൽ ഇതിനൊക്കെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിയിലേക്ക് ഈ മൊസാദ് എത്തിക്കഴിഞ്ഞു മനസ്സാക്കണം അപ്പൊ ഈ രീതിയിലുള്ള ഈ ചെറിയ രാജ്യത്തിന്റെ ഒരു സംരക്ഷണത്തിന് ഇവരുടെ സേന മാത്രം പോരാ മനസ്സാണ് ജോർജ് അത് അതൊക്കെ വലിയ കാര്യം അപ്പൊ അത് കാരണം തന്നെ ഈ മൊസാദിന്റെ ഒരു വലിയ വലിയ ഒരു ആവശ്യകതയുണ്ട് അവരുടെ ക്രൂരപ്രവൃത്തികളെ അവരുടെ ചെറിയ മൂടരെ നമ്മൾ തള്ളി പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഈ രീതിയിലുള്ള ഇപ്പം ഇസ്രയേലിനും പാലസ്തീനും എക്സിസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് ടു സ്റ്റേറ്റ് സൊല്യൂഷൻ പോസിബിൾ ആണ് ഇസ്രായേലിന് എക്സിസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് ഒപ്പം തന്നെ പലസ്തീനും ഉണ്ട് ഇനി എന്തുകൊണ്ട് ഇസ്രയേലിന് സംബന്ധിക്കാൻ സാധിക്കുന്നില്ല ഒരു കാരണം നമ്മൾ നമ്മളതിനൊരിക്കലും അംഗീകരിക്കുന്നില്ല അതിനൊരു കാരണം ഇതാണ് ഒക്ടോബർ ഏഴ് വീണ്ടും ആവർത്തിക്കപ്പെടും കാരണം ഈ ഹമാസിനെ പോലുള്ള സംഘടനകളെ തടയാൻ ഒരിക്കലും ഒരു പാലസ്റ്റീൻ അതോറിറ്റിക്ക് സാധിക്കില്ല ഇറാനെ പോലുള്ള എന്താ പറയാ കഴുകന്മാര് അപ്പുറത്ത് നിൽക്കുമ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ അവർ ഈ പ്രോക്സികളെ വളർത്തുക തന്നെ ചെയ്യും അപ്പോൾ ഇത്രയും അടുത്ത് നിന്നുകൊണ്ട് ഒരു ശത്രുരാജ്യത്തെ സ്വന്തം അടുത്ത് യാതൊരു സുരക്ഷവും ഇല്ലാതെ അങ്ങനെ അങ്ങോട്ട് കൈവിടാൻ ഇസ്രയേൽ തയ്യാറല്ല അതാണ് അവിടെയാണ് പലപ്പോഴും ഇസ്രായേൽ ലീഡേഴ്സിനോട് ഈ ഒരു സെക്കൻഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ രണ്ടാമത് രാജ്യത്തിന്റെ ആ ഒരു സൊല്യൂഷനെ കുറിച്ച് പറയുമ്പോൾ അവര് ഒന്നും മടിക്കുന്നത് അവിടെയാണ് നമ്മുടെ ഈ മൊസാദിന്റെ പ്രാധാന്യം വരുന്നത് അപ്പൊ ഇത്തരം ഓപ്പറേഷൻസ് എല്ലാം കണ്ടക്ട് ചെയ്യാൻ ഈ സൈന്യത്തിനോട് കൂടെ എപ്പോഴും മൊസാദ് ഉണ്ട് ഇപ്പൊ അത് വളരെ വ്യക്തമായി അത് കറക്റ്റ് ആണ് ഇപ്പം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ചെറു രാജ്യമാണ് മറ്റു വലിയ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒക്കെ എന്താ പറയുക ഒരു ലോകത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഏറ്റുമുട്ടാൻ പോകുന്ന ചിലപ്പോൾ ശേഷി ഇല്ല എന്ന് ചിലപ്പോൾ ചിലർ ബാധിച്ചേക്കാം പക്ഷെ അതിനേക്കാൾ ഉപരി ഇസ്രായേലിന്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് കോൺഫിഡൻസിന്റെ ഒരു പര്യായപദം ഇസ്രായേലിന്റെ കോൺഫിഡൻസിന്റെ പര്യായപദം എന്ന് പറയുന്നത് മൊസാദ് എന്നുള്ള കാര്യത്തിൽ അത് സംശയമില്ല എസ് നമുക്ക് എനിക്ക് തോന്നുന്നു ഈ മൊസാദ് നടത്തിയ ചില ശ്രദ്ധേയമായിട്ടുള്ള ഓപ്പറേഷൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്ന കഴിഞ്ഞ ദിവസം നടന്നത് ഈ ഇസ്ബുളയുടെ അല്ലെങ്കിൽ ഈ മൊസാദ് നടത്തുന്ന ഈ ഓപ്പറേഷൻസ് അത് ഏത് ഓപ്പറേഷൻ ആയിക്കോട്ടെ അതിന്റെ പിന്നില് ഈ മൊസാദിന്റെ നാല് ഒരു പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് ഒന്ന് ഈ ജൂതന്മാരുടെ ജൂതന്മാരുടെ ശത്രുക്കളെ അല്ലെങ്കിൽ ജൂതന്മാരെ ശത്രുക്കളെ കാണുന്ന അല്ലെങ്കിൽ ജൂതന്മാരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക ഒന്ന് ഇസ്രായേലിന്റെ ശത്രുക്കളുടെ സൈനിക ശേഷി നിർവീര്യമാക്കുക മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ ജൂയിഷ് അഭയാർത്ഥികൾ ഉണ്ടല്ലോ അതായത് ഈ പറയുന്ന പോലെ മറ്റ് പല രാജ്യങ്ങളിലും അഭയാർത്ഥികളായിട്ട് കഴിയുന്നവരെ സുരക്ഷിതമായിട്ടും ഇസ്രായേൽ രാജ്യത്തേക്ക് എത്തിക്കുക എന്നൊരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം കൂടിയുണ്ട് ഒപ്പം തന്നെ ഭീകരവാദത്തിന് അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകുക അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഇനി ഈ മൊസാദ് നടത്തിയ ചില ഓപ്പറേഷൻസ് ഒന്ന് പരിശോധിക്കാം ആദ്യമേ എനിക്കൊന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഈ ഹിസ്ബുള്ളകളുടെ എന്താ പറയുക ചിലരെ പൊട്ടി ചിരിപ്പിച്ച ഈ പേജറുകളുടെ ഒരു പൊട്ടിത്തെറി അല്ലെ അതിന്റെ കുറെ കൂടി ഒരു ആഴത്തിലേക്ക് ആ മൊസാദ് എങ്ങനെയാണ് കൃത്യമായിട്ട് ആ ഓപ്പറേഷൻ നടത്തിയത് എന്ന് കൃത്യമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാമെന്ന് എനിക്ക് തോന്നുന്നു ജോർജ് ഈ പേജറുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏകദേശം ഒരു പതിനഞ്ച് വർഷം മുമ്പ് തന്നെ മൊസാദ് അവരുടെ ഈ ആശയവിനിമയ ഉപകരണങ്ങളിലുള്ള ഇടപെടലുകൾ നടത്താനുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അത് അവർ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ കയ്യിലൊക്കെ ഉപയോഗിക്കുന്ന ഏതൊക്കെ ഉപകരണങ്ങളിൽ അവർ അവരുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതൽ വ്യക്തമായിരിക്കുന്നതേ ഉള്ളൂ നമുക്കറിയാം പെഗാസിസ് പോലെയുള്ള വിഷയങ്ങളിൽ സ്മാർട്ട് ഫോണുകളിലും ആപ്പിളിൻ്റെയും ആൻഡ്രോയിഡിന്റെയും ഫോണുകളിൽ അവർ കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി നമ്മുടെ ഡാറ്റകളും കാര്യങ്ങളും എല്ലാം ചോർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹിസ്ബുള്ള തിരിച്ചറിയുന്നത് അവരുടെ എല്ലാ കമ്മ്യൂണിക്കേഷനുകളും ചോർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഡാറ്റ പോലും ഇസ്രായേലിന് കിട്ടാത്തതായിട്ടില്ല അവരുടെ എല്ലാ കമ്മ്യൂണിക്കേഷനും ചോരുന്നു അപ്പൊ അവർ അതിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് അല്ലെങ്കിൽ അവർ ആരും ഇനി എന്താണ് ഒരു മെത്തേഡ് അവരുടെ കമ്മ്യൂണിക്കേഷൻസ് ലീക്ക് ആവാതിരിക്കാൻ ഇനി എന്താണ് മെത്തേഡ് അങ്ങനെയാണ് അവർ ഈ പേജറിലോട്ട് ചിന്തിക്കുന്നത് അവർ പേജർ പേജറിനോട്ട് ചിന്തിച്ച അതേ സമയം തന്നെ ഇസ്രായേൽ അത് മണിത്തറിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേ സമയം തന്നെ മൊസാദ് അവരുടെ നീക്കങ്ങൾ ആരംഭിച്ചു ഈ പേജർ പോലും കണ്ടുപിടിച്ചത് ഒരു ജൂതനാണ് അപ്പോൾ ഇസ്രായേൽ അതേ സമയത്ത് തന്നെ ഈ പേജറുമായിട്ട് ബന്ധപ്പെട്ട നിർമ്മാണ കമ്പനികൾ പല ഭാഗങ്ങളിലായിട്ട് അവർ ആരംഭിച്ചു അതെല്ലാം ഈ ഷെൽ കമ്പനികളാണ് പ്രത്യേകിച്ച് നിർമ്മാണമൊന്നും അവിടെയല്ല നടക്കുന്നത് പക്ഷേ ഓർഡറുകൾ അവർക്ക് ലഭിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമായിരുന്നത് അങ്ങനെ ഹിസ്ബുള്ള കൊടുത്ത ആദ്യത്തെ പേജറിന്റെ ഓർഡറുകൾ മുഴുവൻ എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് ീ പറഞ്ഞ ഇസ്രായേലിന്റെ കമ്പനികൾക്കാണ് ഇസ്ബിള്ള ഒരിടത്തേക്ക് കൊടുക്കുന്നു ആ കൊടുക്കുന്നത് മറിഞ്ഞ് 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 അവസാനം ഇസ്രായേലിന്റെ കയ്യിലേക്ക് എത്തുന്നു ഇസ്രായേൽ അതിൽ അവരുടേതായ മാൽവേറുകളും കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്തിട്ട് ഇവർക്ക് തിരിച്ചയച്ചു കൊടുക്കുന്നു ആ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഇസ്രായേലിന് അതേപടിയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഹിസ്ബുളിലേക്ക് ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴീ പൊട്ടിത്തെറിച്ച പേജറാണെങ്കിൽ പോലും ആറ് മാസം മുമ്പ് അവർക്ക് കൈമാറി കിട്ടിയ പേജറുകളാണ് ഈ പേജറുകളെല്ലാം ഓർഡർ പോയത് തായ്വാനിലോട്ട് തായ്വാനിൽ നിന്ന് ബുഡാബെസ്റ്റിലുള്ള ബി എസ് സി എന്ന് പറഞ്ഞ കൺസൾട്ടിങ് കമ്പനി അത് ഇസ്രായേലിന്റെ ഷെൽ കമ്പനിയാണെന്ന് പറയുന്നു അവിടെ നിന്ന് നോർവേയിലേക്ക് അവിടെ നിന്ന് ബൾഗേറിയയിലേക്ക് ഇങ്ങനെ പോയി ഇതിന്റെ നിർമ്മാണം എവിടെയും നടന്നതെന്ന് ആർക്കും അറിയുന്നില്ല ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് ഇതിൽ അവർ ആരുമേ തന്നെ ബാറ്ററിയിൽ സ്ഫോടക വസ്തുക്കളും പിഇ ടി എന്ന് പറഞ്ഞ സ്ഫോടക വസ്തുവും അതോടൊപ്പം തന്നെ ഇതിന്റെ റിമോട്ടും ഇതിന്റെ വിദൂര നിയന്ത്രിത സംവിധാനവും എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് യസ്ബുളയ്ക്ക് കൊടുത്തത് ഇങ്ങനെയാണ് മൊസാദ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഇസ്മായിൽ ഹനിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടു രണ്ടു മാസം മുമ്പാണ് ബോംബ് അദ്ദേഹം താമസിക്കുന്ന ഗസ്റ്റ് ഹൌസിൽ നിക്ഷേപിക്കപ്പെടുന്നത് ഈ രണ്ടു മാസം മുമ്പ് നിക്ഷേപിച്ച് റിമോട്ട്ലി അത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കാവൽ നിൽക്കുന്ന ആ ബിൽഡിംഗിൽ ഇവർ രണ്ടു മാസം മുമ്പ് ഇദ്ദേഹം താമസിക്കുന്ന അതേ മുറിയിൽ ബോംബ് വെച്ചു ഇതിന്റെ തൊട്ടപ്പുറത്തെ മുറിയിൽ പാലസ്തീൻ ജിഹാദിന്റെ നേതാവ് താമസിക്കുന്നുണ്ട് പക്ഷേ ഇസ്മായിൽ ഹനിയെ മാത്രം നിക്ഷേപിച്ച് മൊസാദ് ആദമിയെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒക്ടോബർ ഏഴിന് ശേഷം അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഹമാസിന്റെ നേതാക്കളെ മുഴുവൻ കൊന്നൊടുക്കുമെന്ന് അവർ മുൻപേ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ പ്രകാരം ആ റൂമിൽ താമസിക്കുന്ന ഇസ്മായിൽ ഹനിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർ ആ കൃത്യമായിട്ടുള്ള ആക്രമണം നടപ്പാക്കുന്നു ഇത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ സംഭവിച്ചത് ഇറാന്റെ ആണവ പദ്ധതിയുടെ എല്ലാ സ്ഥാപകൻ പ്രൊഫസർ മൊഹ്സിൻ ഫക്രസാദെ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ട് ഇറാനിലൂടെ യാത്ര ചെയ്യുകയാണ് ആ യാത്ര ചെയ്യുന്ന അദ്ദേഹത്തെ എങ്ങനെയാണ് ഇസ്രായേലിന്റെ മൊസാദ് ടാർഗറ്റ് ചെയ്തത് അത് വലിയൊരു അത്ഭുതമാണ് ഇന്നത്തെ ഏറ്റവും നൂതനമായ സാങ്കേതികത ഉപയോഗിച്ച് ഒരു എഐ മെഷീൻ ഗണ് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നത് അത് എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് ഇറാൻ്റെ ഉള്ളിൽ വന്ന് അവിടെ ഒരു ട്രക്കിൽ ആ ട്രക്കിന്റെ ബെഡിൽ ഏകദേശം ഒരു ടണ്ണോളം വരുന്ന ആയുധങ്ങളെല്ലാം അവിടെ വെച്ച് സംയോജിപ്പിച്ച് കൃത്യമായിട്ട് ഇദ്ദേഹം മാത്രമല്ല ഉണ്ടായിരുന്നത് ഇദ്ദേഹം ഉണ്ടായിരുന്നു ഈ ഇറാൻ റവല്യൂഷൻ ഗാർഡിലെ ഒൻപതോളം പേര് ഇദ്ദേഹത്തിന് ചുറ്റുമുണ്ട് ഇദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട് പക്ഷെ വളരെ കൃത്യമായിട്ട് ഒരു മനുഷ്യനും ഇടപെടാതെ ഇതിന്റെ നിയന്ത്രണം ഇസ്രായേലിന്റെ കയ്യിലായിരുന്നു ഇസ്രായേൽ അവരുടെ രാജ്യത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് അവിടുത്തെ കമ്പ്യൂട്ടറിൽ നിന്നുള്ള കമാൻഡ് കൊടുത്ത് ഇദ്ദേഹത്തിന്റെ ഫേസ് ഡിറ്റക്ഷൻ ചെയ്ത് ഇദ്ദേഹത്തെ മാത്രം ടാർഗറ്റ് ചെയ്ത് പതിമൂന്ന് ബുള്ളറ്റുകൾ ഈ ബുള്ളറ്റുകളിൽ അദ്ദേഹം അവശേഷിക്കുകയാണ് അതോടൊപ്പം തന്നെ അവർ ചെയ്ത ഒരു കാര്യമുണ്ട് ഇവർ ആക്രമണത്തിനായിട്ട് ഉപയോഗിച്ച ഉപകരണങ്ങളും ലോറിയും എല്ലാം അതും അതോടൊപ്പം തന്നെ പൊട്ടിച്ചെതിറി അവസാനിപ്പിക്കുകയാണ് ഒരു തെളിവും അവശേഷിപ്പിക്കാതെ ഒരു സാങ്കേതിക വിദ്യയും പുറത്തേക്ക് വരാത്ത രീതിയിൽ ഇങ്ങനെയാണ് ഈ മൊസാദ് വർക്ക് ചെയ്യുന്നത് ഈ മൊസാദിന്റെ അടുത്താണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച സാങ്കേതിക വിദ്യകളും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് ഈ ഭീകരരെ അവർക്കെതിരെ വെല്ലുവിളിക്കുന്നത് അത് വളരെ കറക്റ്റ് ആണ് അതായത് ഇതിന്നൊരു കാര്യം വളരെ വ്യക്തമാണ് ജോജി അരുൺ അതായത് ഇസ്രായേലിനെ ഏതെങ്കിലും തരത്തിലൊന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേല് ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഉടനടി അല്ലെങ്കിൽ പോലും ഏതെങ്കിലും കാലത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന ശത്രുക്കളെ അവർക്ക് നിർമാർജ്ജനം ചെയ്യാൻ സാധിക്കും എന്നതിന്റെ സൂചനകളാണ് ഈ പറയുന്ന ഹിസ്ബുളക്കെതിരെ അവർ നടത്തിയ ആക്രമണങ്ങൾ ഇറാന്റെ ഈ ന്യൂക്ലിയർ സയന്റിസ്റ്റിനെതിരെ നടത്തിയ ആക്രമണങ്ങൾ ചരിത്രത്തിലൂടെ പരിശോധിക്കും നമുക്ക് ലഭിക്കുന്ന പല തെളിവുകളും അത് തന്നെയാണ് പലപ്പോഴും നമുക്കറിയാം ഈ മൊസാദിന്റെ ഒരു ഓപ്പറേഷൻ ഒരു സ്ട്രാറ്റജി മോഡസ് ഓഫ് ഓപ്രാൻഡി ഒരു രസ്യാന്വേഷണ സംഘടനയെ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കില്ല പക്ഷെങ്കിൽ പോലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ചില ഗവേഷണ പഠനങ്ങളൊക്കെ പറയുന്നതനുസരിച്ച് അവരുടെ ഒരു മോഡസ് ഓഫ് ഒപ്രാൻഡി എന്ന് പറയുന്നത് നല്ലതായിരിക്കും ആദ്യമേ തന്നെ പറയുന്നത് ഇവർ കൊല ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ ഇവർ കൊല്ലാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ ഒരു നോമിനേറ്റ് ചെയ്യപ്പെടുക അതായത് ആരെയാണ് കൊല്ലേണ്ടത് എന്നൊരു കാര്യം അത് മിക്കവാറും ഏതെങ്കിലും ഒരു ഇന്റലിജൻസ് ഏജൻസീസിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ മന്ത്രിസഭയുടെ ഭാഗത്തു നിന്നായിരിക്കും ഈ ഒരു നാമനിർദ്ദേശം എന്നാണ് പറയുന്നത് നോമിനേഷൻ വരുന്നത് പിന്നീട് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ പറയുന്ന കൊല്ലപ്പെടേണ്ട വ്യക്തിയെ സംബന്ധിച്ചൊരു ഇൻഡൽ ഇൻപുട്സ് ഇന്റലിജൻസ് ഇൻപുട്സ് ഇവർ കളക്ട് ചെയ്യുന്നു പിന്നീട് അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് ഒരു വരാഷ് എന്ന് പറയുന്ന ഇവരുടെ ഉന്നതാധികാര സമിതിയുണ്ട് നമുക്കറിയാം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമാൻ എന്ന് പറയുന്ന മിലിട്ടറി ഇന്റലിജൻസ് യൂണിറ്റ് മൊസാദ് ഒപ്പം തന്നെ ഷിൻബെറ്റ് ഇന്റേണൽ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഈ മൂന്ന് സംഘടനകളുടെയും മേധാവിമാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ വരാഷ് എന്ന് പറയുന്നത് അവർ ഈ ഒരു ഓപ്പറേഷൻ കൃത്യമായിട്ട് ഒന്ന് അനലൈസ് ചെയ്യുന്നു വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു ഈ ഘട്ടത്തിൽ പോലും ഈ മൊസാദിന് അന്തിമ നിർദ്ദേശം നൽകുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രിയാണ് പിന്നീട് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഒരു നിർദ്ദേശം ലഭിച്ചതിന് ശേഷം പിന്നീട് ഇവരുടെ ഒരു സിസേറിയ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് കിഡോൺ എന്ന് പറയുന്ന കില്ലിംഗ് സ്ക്വാഡുകളുണ്ട് ഇവരാണ് പിന്നീട് ഈ ഒരു ഓപ്പറേഷൻ പ്രാബല്യത്തിൽ വരുത്തുന്നത് ഈ കിഡോൺ എന്ന് പറയുന്ന കില്ലിങ് സ്ക്വാഡിൽ പല ഭാഗങ്ങളിലുണ്ട് കവേർട്ട് ഓപ്പറേഷൻസ് നടത്തുന്ന കില്ലിങ് സ്ക്വാഡുകൾ ഈ പറയുന്ന ഈ പേജറുകൾ പൊട്ടിത്തെറിച്ചുള്ള ഒരു ആക്രമണം എനിക്ക് തോന്നുന്നു മറ്റ് ചില ഇസ്രായേലിലെ ചില ഓപ്പറേഷൻസിനെ കുറിച്ച് ഒന്ന് പരാമർശിക്കാമെന്ന് എനിക്ക് തോന്നുന്നു വളരെ ഒരു കൗതുകകരം എന്ന് പറയുന്ന ഒരു ഒരു സംഗതിയുണ്ട് ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ മധ്യത്തിൽ ഈ ഇസ്രായേൽ യാത്രക്കാർ അല്ലെ ജൂഷ് പീപ്പിൾ യാത്ര ചെയ്ത എയർ ഫ്രാൻസ് ഒരു എയർലൈൻസ് ഈ പാലസ്തീൻ പോപ്പുലർ ഫ്രണ്ട് ഫോർ ലിബറേഷൻ പാലസ്തീൻ തീവ്രവാദികളുടെ ഒരു സംഘടന തട്ടിയെടുക്കുകയുണ്ടായി പിന്നീട് അതിനുശേഷം നടന്ന ഓപ്പറേഷൻ്റെ പേക്ക് നമുക്കറിയാം അതിന്റെ മാസ്റ്റർ ബ്രെയിൻ ആയിട്ട് പ്രവർത്തിച്ചത് ഈ പറയുന്ന ബീഗ്രൻ വാദി ഹദാർ ആണ് ആ വ്യക്തിയെ ഈ മൊസാദ് വധിച്ചത് വെറും ഒരു ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചാണ് ഈ പറയുന്ന വാദി ഹദാദിന്റെ വീട്ടിൽ ഏത് സമയം കയറി ചെല്ലാവുന്ന രീതിയിലേക്കുള്ള ഒരു കണക്ഷൻ ഈ മൊസാദിന്റെ ഒരു ഏജന്റ് സാഡ്നസ് എന്ന അവര അറിയപ്പെടുന്ന വ്യക്തി ഉണ്ടാക്കിയെടുക്കുന്നു പിന്നീട് ഈ പറയുന്ന വ്യക്തിയുടെ ടൂത്ത് പേസ്റ്റ് മാറ്റി ഇസ്രായേൽ തന്നെ വികസിപ്പിച്ചെടുത്ത ഒരു പ്രത്യേക ഒരു വിഷവസ്തു അതിൽ വെക്കുന്നു പിന്നീട് ഈ പറയുന്ന ഈ വാദി പല്ലു തേക്കുന്ന ഓരോ ഘട്ടത്തിലും അൽപ്പാൽപമായി അയാളുടെ ദേഹത്തേക്ക് വിഷാംശം കയറുന്നു പിന്നീട് അയാൾ രോഗബാധിതനാകുന്നു മരണപ്പെടുന്നു അപ്പോൾ ഈ പറയുന്ന പേജറിൽ മാത്രമല്ല ടൂത്ത് പേസ്റ്റിൽ കൂടി പോലും ഈ പറയുന്ന ഇസ്രായേൽ അല്ലെങ്കിൽ ഈ മൊസാദിനെ കൃത്യമായിട്ടുള്ള ഓപ്പറേഷൻ നടത്താൻ സാധിക്കും എന്നതിന്റെ മറ്റൊരു സൂചനയാണ് ഇവിടെ ജോർജ് ഞാൻ ഇതേ സമയത്ത് തന്നെ മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂണിക് ഒളിമ്പിക്സ് അവിടെ ഇസ്രായേലിന്റെ പതിനോളം കായിക താരങ്ങൾ കൊല്ലപ്പെടുന്ന ഒരവസ്ഥ അത് അതിനാണ് ഓപ്പറേഷൻ നടത്തിയത് ബ്ലാക്ക് സെപ്റ്റംബർ എന്നറിയപ്പെടുന്ന ഒരു സംഘടനയാണ് അപ്പൊ അവരെല്ലാം പലസ്തീൻസ് ആണ് അപ്പം അവിടെ ശരിക്ക് അതിനുശേഷം ഈ തീവ്രവാദികളെല്ലാം ഈ നേരിട്ട് ഈ മിഷനിൽ പങ്കെടുത്ത തീവ്രവാദികളെല്ലാം തന്നെ ഈ ജർമ്മൻ പോലീസിന്റെ ആ ഒരു എൻകൗണ്ടർ കൊല്ലപ്പെട്ടു എന്നാൽ ഇതിന്റെ പുറകെ പ്രവർത്തിച്ചവരെ നീണ്ട ഇരുപത് വർഷത്തോളം എടുത്താണ് മൊസാദ വേട്ടയാടിയത് ലോക അവർ ഏഷ്യയില് ആഫ്രിക്കയിൽ യൂറോപ്പിൽ ഇങ്ങനെ ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ അവര് അവര് ആ ഒരു ഓപ്പറേഷൻ അതാണ് അപ്പൊ അവരുടെ ആ രീതിയിലുള്ള ഒരു സ്കില് അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താ പറയാ ഈ ഒരു പോരാട്ട വീര്യം അല്ലെങ്കിൽ അവരുടെ തന്ത്രങ്ങളൊക്കെ എത്രമാത്രം ഡെപ്തിലേക്ക് അല്ലെങ്കിൽ സമയം എടുത്താണ് ഇപ്പോൾ അവർ വളരെ കൃത്യതയോടെ ചെയ്തു അതുപോലെ ആയിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് മാസം ഇരുപത്തിനാല് തീയതികളിൽ നടന്ന ോപ്യൻ ജൂസിനെ അവരുടെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവന്ന ആ ഒരു ഓപ്പറേഷൻ അതായത് ഓപ്പറേഷൻ സോളം എന്ന് അറിയപ്പെടുന്നത് അതിനു മുമ്പ് അവിടെ വളരെ വിജയകരമായിട്ട് ഒരു ഓപ്പറേഷൻ മോശ ഓപ്പറേഷൻ ജൂഷ അത് നടത്തി അതിനുശേഷം മാത്രം നാട്ടണം പതിനാലായിരത്തോളം എത്തോപ്യൻ ജൂസിനെ അവര് തുടർച്ചയായി ഇരുപത്തി അഞ്ചോളം വിമാനങ്ങൾ ഉപയോഗിച്ച് തുടർച്ചയായി പറഞ്ഞ് എനിക്ക് തോന്നുന്നു ആ വിമാനങ്ങൾ പത്ത് നാല് പേർ ട്രിപ്പ് അടിച്ച് അങ്ങനെ അത്രയും അത്രയും ആ ഒരു ദൈർഘ്യത്തിൽ ഈ പതിനാലായിരത്തോളം ജ്യൂസിനെ വളരെ സേഫായിട്ട് അവർ അവരുടെ നാട്ടിൽ കൂട്ടുന്നത് ഇതിന് പുറകെല്ലാം പ്രവർത്തിച്ച് യാതൊരു അസ്വത്വം ഉണ്ടാകാതെ ഈ ഓപ്പറേഷൻസ് എല്ലാം വളരെ ഭംഗിയെ കോഴന്റ് ചെയ്ത് മസാദാണ് അപ്പൊ ഇവരുടെ ഒരു ഓപ്പറേഷൻ്റെ രീതിയാണ് മനസ്സിലാക്കുന്നത് ഈ രീതിയിൽ ഇസ്രായേലിന്റെ ആ ഒരു രാജ്യത്തിന്റെ സുരക്ഷിതയ്ക്കും വേണ്ടി മൊസാദ് എല്ലാ സമയത്തും പ്രവർത്തിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ വളരെ പെട്ടെന്നൊരു കാര്യം കൂടി പറയേണ്ടിയിരിക്കുന്നത് അതായത് ഈ സിക്സ് ഡേ വാറിൽ ഇസ്രായേലിന് ലഭിച്ച ഒരു വിജയത്തിന് പിന്നിൽ മൊസാദിന്റെ ഒരു പങ്ക് വളരെയധികം നിർണായകമാണ് അല്ലെ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യമുണ്ട് ഓപ്പറേഷൻ ഡയമണ്ട് എന്ന് പറയുന്ന ഒരു ഒരു ഓപ്പറേഷൻ നമുക്കറിയാം ശത്രുരാജ്യങ്ങളിലെ വിമാനങ്ങൾ വെടിവെച്ചിടുന്ന ഒരു വാർത്ത നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ ഓപ്പറേഷൻ ഡയമണ്ടിൽ എന്താണ് സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രുരാജ്യത്തെ വിമാനം തന്നെ ഇസ്രായേലിൽ എത്തിക്കുന്ന ഒരു ഓപ്പറേഷൻ അതിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് ഈ ഇസ്രായേൽ ആ കാലഘട്ടത്തിൽ യൂസ് ചെയ്യുന്നത് മിറാഷ് വിമാനങ്ങളാണ് ഈ സോവിയറ്റ് നിർമ്മിത മിക് ട്വന്റി വൺ വിമാനങ്ങളാണ് ആ കാലഘട്ടത്തിൽ അറബ് രാജ്യങ്ങൾ യൂസ് ചെയ്തിരുന്നത് അത് കുറേ കൂടി ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ആണ് മിക് ട്വന്റി വൺ അപ്പോൾ ഇസ്രായേൽ എത്ര നോക്കിയിട്ടും ഈ മിക് ട്വന്റി വണ് ഒരു ടെക്നോളജി ഇവർക്ക് ലഭിക്കുന്നില്ല അതിനുവേണ്ടിട്ട് ഇവർ ഈ ഇറാഖിലെ തന്നെ ഒരു പൈലറ്റിനെ കൂറുമാറാൻ പ്രേരിപ്പിക്കുന്നു ആ വ്യക്തിന് ഉപയോഗിച്ച് തന്നെ ഇറാഖിന്റെ ഒരു മിക് ട്വന്റി വൺ വിമാനം ഇസ്രായേലിൽ എത്തിക്കുന്നു പിന്നെ ആ വിമാനത്തിന്റെ സാങ്കേതിക വിദ്യ പഠിക്കുന്നു ആ ഒരു ഓപ്പറേഷൻ പിന്നീട് ഈ സിക്സ് ഡേ വാറിൽ ഇസ്രായേലിനെ സമ്മാനിച്ചത് വളരെ വലിയൊരു വിജയം തന്നെയാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു വലിയൊരു മറ്റൊരു കാര്യം കൊണ്ടുണ്ട് എലി കോഹൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ അദ്ദേഹം ഈജിപ്ഷ്യൻ ബോണായിട്ടുള്ള ഒരു ജൂ ആണ് ഈ പറയുന്ന വ്യക്തി വെറും ഒരു ക്ലർക്ക് ഈ പറയുന്ന ഈ വ്യക്തിയെ മൊസാദ് സിറിയയിൽ എത്തിക്കുന്നു അതായത് ചരിത്രം പറയുന്നത് ഡെപ്യൂട്ടി ഡിഫൻസ് മിനിസ്റ്റർ എന്ന പോസ്റ്റിലേക്ക് വരെ എത്തിപ്പെടാൻ സാധ്യതയുള്ള രീതിയിലേക്ക് ഈ എലികോഹൻ അവിടെ വളരുന്നു അവിടെ സുപ്രധാന മിലിറ്ററി ഓഫീസേഴ്സുമായിട്ട് അദ്ദേഹം നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്നു അവരിൽ നിന്ന് രഹസ്യം ചോർത്തിയെടുക്കുന്നു അദ്ദേഹം കൊടുത്ത ഇന്റലിജൻസ് ഇൻപുട്ട് ഈ സിക്സ് ഡേ വാറിൽ വളരെയധികം നിർണായകമായി പിന്നീട് സിറിയ അധികൃതർ അദ്ദേഹത്തെ തൂക്കിലേറ്റുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് പിന്നീട് ജോജി സൂചിപ്പിച്ച ഈ പറയുന്ന ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻ റാത്ത് ഓഫ് ഗോഡ് ഒപ്പം തന്നെ ഓപ്പറേഷൻ പേ അതാണ് മറ്റൊരു വളരെ ത്രസിപ്പിക്കുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇസ്രായേൽക്കാരുമായിട്ട് ഹൈജാക്ക് ചെയ്യപ്പെട്ട വാഹനം ഈ വിമാനം ഉഗാണ്ടയിൽ എത്തുന്നു ഉഗാണ്ടയിൽ ചെന്ന് അതായത് യാതൊരു ബന്ധുമില്ലാത്ത ഒരു ശത്രുരാജ്യമായ ഉഗാണ്ടയിൽ ചെന്ന് വിമാനം ഇറങ്ങി അവിടെ നിന്ന് ബന്ധുക്കളെ മോചിപ്പിച്ച് തിരിച്ച് ഇസ്രായേലിൽ സുരക്ഷിതമായിട്ട് എത്തിക്കുന്ന ഒരു സാഹചര്യം ആ ഒരു ഓപ്പറേഷനിൽ ഇന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്നാഹുന്റെ ഒരു സഹോദരൻ ആണ് എന്ന ഒരു ഓപ്പറേഷനിൽ മരണപ്പെട്ടത് മറ്റൊരു പ്രധാനപ്പെട്ട ഓപ്പറേഷൻ ഈ പറയുന്ന ജോജി സൂചിപ്പിച്ച ഒരു അതുമായിട്ട് സാമ്യമുള്ള ഓപ്പറേഷൻ ബ്രദേഴ്സ് എന്ന് പറയുന്ന ഒരു സംഗതി ഈ എത്യോപ്യൻ അഭയാർത്ഥികളെ രക്ഷിച്ചുകൊണ്ട് വന്ന എത്യോപ്യയിൽ വളരെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സുധാനം നിന്നുള്ള ജൂഷ് കമ്മ്യൂണിറ്റി എങ്ങനെ ഇസ്രായേലിലേക്ക് എത്തിച്ചത് അതായത് റെഡ്സീയിലെ അവര് ഈ മൊസാദ് ഒരു റിസോർട്ട് ഒക്കെ ഉണ്ടാക്കി ആ റിസോർട്ടിനെ കേന്ദ്രീകരിച്ച് ഏകദേശം എണ്ണായിരത്തോളം എത്യോപ്യൻ ജൂസിനെയാണ് ഏഴാഴ്ച കൊണ്ട് ഇസ്രായേലിലേക്ക് എത്തിച്ചത് അങ്ങനെ നിരവധി ഓപ്പറേഷൻ അപ്പൊ ഈ രണ്ടായിരത്തി പതിനെട്ടില് ഇറാന്റെ ഈ ന്യൂക്ലിയർ സീക്രട്ടുകൾ അരട്ടണ്ണോളം വരുന്ന ന്യൂക്ലിയർ സീക്രട്ട്സ് ഈ മൊസാദിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള ിലൂടെയാണ് അവർ ഇസ്രായേലിലേക്ക് കടത്തിയത് അങ്ങനെ നിരവധി ഓപ്പറേഷൻ ഈ ചരിത്രം കുറെ കൂടി പോയി കഴിയുമ്പോൾ ഇനി ഈ കാലഘട്ടത്തിൽ നടന്ന ഓപ്പറേഷനെ കുറിച്ചുള്ള വിവരങ്ങൾ മൊസാദ് നടത്തിയ ഓപ്പറേഷനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരാനുള്ള സാധ്യത ജോർജി ഇവിടെ സൂചിപ്പിച്ച ശത്രുരാജ്യത്തിന്റെ വിമാനം ഇസ്രായേലിലേക്ക് എത്തിച്ച ഒരു വിധം പക്ഷെ അത് മനുഷ്യനിലൂടെയാണല്ലോ നടന്നത് ഇനി പക്ഷെ ഇന്ന് നടക്കുന്നത് എങ്ങനെയാണ് ഇറാൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒന്നിന് പക ഒന്നായിട്ട് ഒരുപാട് മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ചു പക്ഷെ ഈ മിസൈലുകൾ ഒന്നും തന്നെ ഇസ്രായേലെത്തിയില്ല എന്തുകൊണ്ടായിരിക്കും ഇത് ഇങ്ങനെ സംഭവിച്ചത് ആണെങ്കിൽ നമുക്ക് സമ്മതിക്കാം പക്ഷെ ഇറാൻ പോലെയുള്ള ഒരു രാജ്യം അയച്ച മിസൈൽ പോലും ഇസ്രായേലിക്ക് എത്തുന്നില്ല അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നില്ല എങ്കിൽ അതിന് പിന്നീട് ഈ ജി പി എസ് സ്പൂഫിങ് എന്ന് പറഞ്ഞുള്ള ഒരു ടെക്നോളജിയാണ് അവർ ഉപയോഗിക്കുന്നത് ഈ കാർഗിൽ യുദ്ധകാലത്ത് യു എസ് ഇന്ത്യക്കെതിരെ ആ ഒരു ടെക്നോളജി ഉപയോഗിച്ചു എന്ന് ആരോപണമുണ്ട് ഈ മിസൈലുകളെല്ലാം അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പക്ഷെ ഈ സംവിധാനത്തിൽ തന്നെ കയറി അവർ അതിന് മാൽഫ്ഷൻ ചെയ്യുകയാണ് അതോടുകൂടി മിസൈലിന് അതിന്റെ ലക്ഷ്യസ്ഥാനം തിരിച്ചറിയുന്നില്ല അത് വേറെ തെറ്റായ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് അത് എത്തിപ്പെടുകയാണ് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഇറാൻ വിക്ഷേപിച്ച മിസൈലുകൾ ഇനി ഇറാൻറെ തന്നെ ഇസ്രായേൽ ടാർഗറ്റ് ചെയ്ത ലക്ഷ്യസ്ഥാനങ്ങളിലെത്തുന്നതായിട്ട് ലോകം ഈ പേജർ വാക്കിട്ടോക്കി അറ്റാക്കിനെ കുറിച്ച് പറയുന്നത് ഇതൊരു സൈബർ ഹിരോഷിമ എന്നാണ് ശരിക്കും മനസ്സിലാകണം അത്രമാത്രം എന്നാ പറയ മോസ്റ്റ് മോഡേൺ മോഡേണായ അല്ലെങ്കിൽ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയ രീതിയിലാണ് ഈ ഒരു അറ്റാക്ക് നടത്തിയിരിക്കുന്നത് അപ്പം ഈ രീതിയിലുള്ള ഈ മൊസാദ് അറ്റാക്ക് ചെയ്യുന്നതിലൂടെ അവർ ഉദ്ദേശിക്കുന്നതാണ് തങ്ങൾക്ക് ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാൻ സാധിക്കും എല്ലാവരും തങ്ങളുടെ ആക്രമണ പരിധിക്കുള്ളിലാണുള്ളത് അതുപോലെ തന്നെ ഈ തരം കമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിൽ ഇലക്ട്രോണിക് എക്വിപ്മെൻറ്സിൽ ഞങ്ങൾക്ക് ഏത് രീതിയിലുള്ള മാൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും ലോകമാകെ നടുങ്ങിയിരിക്കുകയാണ് ജോർജി അപ്പം ഈ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇസ്രായേലിന്റെ ശത്രുക്കൾ അതുപോലെ ഇറാൻ ഫോക്സീസ് ഒക്കെ വളരെയേറെ ഭയപ്പെടേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ ജോജി പറഞ്ഞത് ഒരല്പം കൂടി കടത്തി പറയുകയാണെങ്കിൽ ഇസ്രായേലിലെ ശത്രുക്കൾ മാത്രമല്ല ലോകം മുഴുവൻ ഭയപ്പെടേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെന്നിട്ടി നിൽക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ഗാസയിലെ അതിർത്തി പ്രദേശങ്ങൾ ഓൾറെഡി കില്ലർ സോണുകള് ഇസ്രായേൽ അവിടെ തീർത്തിട്ടുണ്ട് ആ ഒരു ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ അവിടെ ഏതെങ്കിലും ഒരു മനുഷ്യ സാന്നിധ്യമോ മനുഷ്യന്റെ എന്തെങ്കിലും നീക്കങ്ങളോ കണ്ടു കഴിഞ്ഞാൽ ഉടൻ ഈ ഓട്ടോമാറ്റിക് റൈഫിൾസ് ആക്റ്റീവ് ആവും അത് റൈഫിൾസ് വേണ്ട കൊടുത്ത് റൈഫിൾസ് റോക്കറ്റ് വേണ്ട കൊടുത്ത് റോക്കറ്റ് ഇങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്യും ഈ ഇലക്ട്രോണിക് സംവിധാനങ്ങളെല്ലാം അതിന്റെ വളർച്ച പൂർണ്ണ വളർച്ചയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇതിപ്പോൾ നമ്മൾ കണ്ടത് ഒരു യുദ്ധത്തിൽ ഇസ്രായേൽ ചെയ്ത ഒരു ടാക്ടിക്സ് ആണ് പക്ഷേ ലോകരാജ്യങ്ങളിൽ പലരുടെ കയ്യിലും ഇത്തരം ഉണ്ട് ഇനി മറ്റൊരു യുദ്ധത്തിന്റെ ഒരു കാഹളം മുഴങ്ങുന്ന ഒരു സമയത്ത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അന്തരീക്ഷം വളരെ കലുഷിതമാണ് ആ സമയത്തായിരിക്കും ഓരോ രാജ്യങ്ങളുടെ കയ്യിലുമുള്ള ടെക്നിക്സുകൾ അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങളും എന്തോ എല്ലാമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളു ഇപ്പോൾ തന്നെ ഇസ്രായേലിന്റെ ടെക്നോളജികൾ ഉപയോഗിക്കുന്നവരെ ആശ്രയിച്ചിരിക്കുന്നു ലോകത്തിന്റെ സുരക്ഷിതത്വം ഈ ടെക്നോളജി ഉപയോഗിക്കാൻ അറിയുന്നവന്റെ കയ്യിലിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ വലിയ അപകടങ്ങൾ ഇല്ലാതെ പോകുന്നത് ഇത് അലക്ഷ്യമായിട്ട് ഉപയോഗിക്കുന്നവരുടെ കയ്യിലെത്തിയ എന്തായിരിക്കും സ്ഥിതി ഇനി യൂറോപ്പ് ഒക്കെ കുറച്ച് നാളുകൾക്കുള്ളിൽ അതൊക്കെ തീവ്രവാദികളുടെ പിടിയിലമരാൻ സാധ്യതയുള്ള ചില രാജ്യങ്ങളുണ്ട് ഉണ്ട് ഫ്രാൻസും ജർമ്മനിയും പോലെയുള്ളവരുടെ കയ്യിലാണ് ലോകത്തിലുള്ള ഒരുപാട് ടെക്നോളജികൾ ഉള്ളത് ഈ ടെക്നോളജികൾ ആരുടെ കയ്യിൽ കിട്ടുന്നു എന്നതനുസരിച്ചായിരിക്കും ലോകത്തിന്റെ ഭാവി പലപ്പോഴും നമ്മൾ ഇത് ചിന്തിക്കാറുണ്ട് എങ്ങനെയാണ് ഈ ഇസ്രായേൽ നയതന്ത്ര മേഖലയിൽ ഒരു വിജയം കൈവരിക്കുന്നത് എന്നതിനെ പറ്റി പല ഡിസ്കഷൻസും വരാറുണ്ട് പലപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങൾ ഇസ്രായേലിനെ ഭയപ്പെടുന്നു അല്ലെങ്കിൽ ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള നിലപാട് എടുക്കുന്നു അതിൽ പല ഘടകങ്ങളുണ്ട് ഈ പറയുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ ജൂഷ് കമ്മ്യൂണിറ്റി ചെലുത്തുന്ന നിർണായകമായിട്ടുള്ള സ്വാധീനം പക്ഷെ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ രഹസ്യാന്വേഷണ വിവരങ്ങൾ വെച്ച് നയതന്ത്ര മേഖലയിൽ ഇത്രത്തോളം വിജയം നേടുന്ന മറ്റൊരു രാജ്യമില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും പല പാശ്ചാത്യ രാജ്യങ്ങളുടെയും അവരുടെ സ്വന്തം രഹസ്യാന്വേഷണ ഏജൻസികൾ പല കാര്യങ്ങളും അറിയുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേലിന്റെ മൊസാദ് പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്നു അത് അവരെ അവരെ കൃത്യമായിട്ട് എത്തിക്കുന്നു ആ വിവരം വെച്ചിട്ട് അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ഇന്റൽ ഇൻപുട്ട് വെച്ചിട്ട് പലപ്പോഴും നയതന്ത്ര മേഖലയിൽ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് പരമായിട്ടുള്ള ചർച്ചകളിൽ ഒരു മേൽക്കൈ നേടാൻ ഇസ്രായേലിന് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക പോലും അല്ലെങ്കിൽ പല യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഇസ്രായേൽ പറയുന്നിടത്ത് പലപ്പോഴും അവരുടെ നിലപാടുകൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ഒരു ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി പറയാം നമ്മൾ ഇത്ര ഇത്രത്തോളം ചർച്ച ചെയ്യുമ്പോഴും നമ്മുടെ മാതൃരാജ്യമായിട്ടുള്ള ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം റോ പല മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് അനുസരിച്ച് റോയും മൊസാദുമായി നല്ല രീതിയിലുള്ള ഒരു ബന്ധത്തിലൂടെ തന്നെയാണ് പോകുന്നത് തീവ്രവാദത്തിനെതിരെ നമുക്കറിയാം ഇസ്രായേലിനെ പോലെ തന്നെ തീവ്രവാദത്തിന്റെ ഏറ്റവും വലിയൊരു ഇര കൂടിയാണ് നമ്മുടെ മതരാജ്യമായിട്ടുള്ള ഇന്ത്യ അതുകൊണ്ട് തന്നെ ഒരു കോമൺ എനിമി അവിടെ നിലനിൽക്കുന്ന ഒരു കാലത്തോളം അല്ലെങ്കിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ മൊസാദും റോയും തമ്മിൽ കൃത്യമായിട്ടുള്ള നല്ലൊരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള പല ഓപ്പറേഷൻസും നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ മൊസാദിനെ പോലെ തന്നെ ഇന്ത്യയും നമ്മുടെ മതരാജ്യമായി ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയും റോയും ഒക്കെ പല ും ഈ ചത്രുരാജ്യങ്ങളിൽ പോയി നടത്തുന്നുണ്ട് പാകിസ്ഥാനിലൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കുന്നുണ്ട് ഈ അജ്ഞാതരുടെ ആക്രമണം അല്ലെങ്കിൽ അവരുടെ ആക്രമണത്തെ മേറ്റ് ഈ പറയുന്ന തീവ്രവാദികൾ അല്ലെങ്കിൽ ഭീകരരൊക്കെ കൊല്ലപ്പെടുന്നു എന്ന വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മതരാജ്യമായിട്ടുള്ള ഇന്ത്യയും വലിയ രീതിയിൽ തന്നെ നമ്മുടെ രഹസ്യാന്വേഷണ സംഘടന വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ടെക്നിക്കലി ആൾബലം കൊണ്ടൊക്കെ വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദ് ത്രസിപ്പിക്കുന്ന നിരവധി അനവധി ഓപ്പറേഷൻസ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടത്തിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് തീർച്ചയായിട്ടും അത് അവരുടെ ഒരു നിലനിൽപ്പിന്റെ ഒരു ഭാഗമാണ് ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗം തന്നെയാണ് എങ്കിൽ പോലും മൊസാദിന്റെ എല്ലാ ചെയ്തികളെയും നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കത്തില്ല പലപ്പോഴും അവർ നടത്തുന്ന ചില ക്രൂര മുഖത്തോടു കൂടി അവർ നടത്തുന്ന ചില ഓപ്പറേഷൻസ് അതൊന്നും നമുക്ക് പലപ്പോഴും ന്യായീകരിക്കാൻ സാധിക്കില്ല പക്ഷേ ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ ഒരു ശക്തമായിട്ടുള്ള ഒരു ഓപ്പറേഷൻസ് നടത്തുന്ന ഒരു രഹസ്യാന്വേഷണ ഏജൻസി തന്നെയാണ് മൊസാദ് മൊസാദ് എന്തുകൊണ്ട് എത്രത്തോളം ഒരു സ്ട്രോങ് ആയി അല്ലെങ്കിൽ പലരും ഒരു അമാനുഷിക ഒരു പരിവേഷം ഒസാദിന് കൊടുക്കുന്നു എന്നതിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ ഇസ്ലാമിക ഭീകരർ ഇസ്രായേലിന് നേരെ ഉയർത്തുന്ന ഒരു വെല്ലുവിളി അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു നിലപാട് ഇത് തന്നെയാണ് ഇനിയെങ്കിലും ഈ പറയുന്ന ഇസ്രായേലിനെ ചൊറിയാൻ നിൽക്കുന്ന ഇറാന്റെ പിന്തുണയോടെ അല്ലെങ്കിൽ ഇറാൻ ഇറാൻ ഗോഡ്ഫാദറായി പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾ ഇസ്ബുൾ ആയിക്കോട്ടെ ഹമാസ് ആയിക്കോട്ടെ ഹുദ്ഗികൾ ആയിക്കോട്ടെ അങ്ങനെ പല തീവ്രവാദ സംഘടനകളും പല പേരുകളിലും ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള തീവ്രവാദ സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട് ഇനിയെങ്കിലും ഇസ്രായേലിനെ വെറുതെ വിടും ആവശ്യമില്ലാതെ ഇസ്രായേലിനെ കയറി ചൊറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് തന്നെ പണി തരാൻ കെൽപ്പുള്ള രാജ്യമാണ് ഇസ്രായേൽ എന്ന ഒരു ബോധം ഇനിയെങ്കിലും നിങ്ങളുടെ തലയിൽ തീർച്ചയായിട്ടും കൊണ്ടുവരേണ്ട ഒരു ആവശ്യകത ഉണ്ട് എന്ന് തന്നെയാണ് ഈസ്പൂളിലേക്കെതിരെ ഇസ്രായേൽ നടത്തിയ ഈ പേജർ ഓപ്പറേഷൻസ് അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഇസ്ലാമിക തീവ്രവാദികളുടെ ഒരു പേടി സ്വപ്നമായി മൊസാദ് ഇനിയും നിലനിൽക്കട്ടെ എന്ന ഒരു നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു പ്രോഗ്രാം വൈന്റപ്പ് ചെയ്യുന്നു മറ്റൊരു വിഷയത്തിലെ നിലപാട് മാനങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രേക്ഷകർക്കും നന്ദി